അശോ ഭക്ഷണത്തിന് പൈസ ഉണ്ടോ? അത് പിന്നെ എന്റെ ഭാഗം കണ്ട അറിയാല്ല. പിന്നെ നേരം വിളിക്കുന്ന മുമ്പ് എല്ലാം എഴുതി തീർക്കണം കേട്ടോ. ഞാൻ എല്ലാവിടെ ഇറങ്ങി, അവിടെ ഒക്കെ തീരും. ഞാൻ പോയിട്ട് ഒന്നുകൂടെ വരാം. അപ്പൊ ഭക്ഷണത്തിന്റെ കാര്യം? ഭക്ഷണം ഇല്ല. പിന്നെ മറ്റെങ്ങനത്തെ ഇതേ കാപ്പി, കട്ടൻ കാപ്പി. കട്ടൻ കാപ്പി കിട്ടും ഇല്ലേ? കിട്ടും, അത് കിട്ടും. ആശോ തമ്പി, ആ കൗമാരപ്രായം വന്നിട്ടുണ്ടോ? അതിനി എവിടെ വരാനാ ടീച്ചറെ? ആ പ്രായമൊക്കെ കഴിഞ്ഞു പോയില്ലേ ടീച്ചർക്ക്? ടീച്ചർക്ക് ഞാൻ വേറൊരു പുസ്തകം തരാം, വസന്തം നിന്നോട് പിണങ്ങി. പിണങ്ങി പോലെ ടീച്ചറെ, വേറൊരു പുസ്തകം തരാം, മോഹങ്ങൾ നീന്തുന്ന പുഴ. എന്റെ മോഹങ്ങൾ മുരടിച്ചു പോയി. ഗുഡ് മോർണിംഗ് രാജകുമാരൻ തമ്പി. മോർണിംഗ്. പുസ്തകം എടുക്കാൻ വന്നാണോ അശ്വതി കുട്ടി കാണാൻ വന്നാണോ? അതെന്തൊരു ചോദ്യമാ തമ്പി. നമ്മൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് അങ്ങ് മറന്നോ? കാശ് പിടിച്ചോ. ഞാൻ അതങ്ങ് മറന്നുപോയി. രണ്ടുപേരും കൂടി ഇവിടെ നിൽക്കണം. ഞാൻ കോളേജ് മുഴുവൻ തിരക്കി. കാണാതായപ്പോ ഞാൻ വിചാരിച്ചു എന്ത് തൊടാൻ വയ്യാണ്ടിരിക്കുകയാണോ. തോന്നിയാസം പറയുന്നോ? ഇലക്ഷന്റെ തിരക്കാണെന്നറിയാം, എന്നാലും ഓർമ്മിപ്പിക്കുകയാണ്, കോളേജിലേക്ക് പാടാനുള്ള പാട്ട് എഴുതി തരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ എഴുതി തന്നില്ലല്ലോ. പാട്ടല്ലേ ഞാൻ എഴുതി തരാം. ബെസ്റ്റ് റൊമാന്റിക് മെലഡി. ഓ റോസസ് ദാറ്റ് ബ്ലോസംസ് ഇൻ ദി സ്കൈ. നിർത്ത്. താൻ ഇവിടുത്തെ ഏതെങ്കിലും പുസ്തകം വായിച്ചിട്ടുണ്ടോ? വായിക്കണ്ട, അറിയാനുള്ള വ്യഗ്രത മാത്രം മതി. ദാറ്റ് വിൽ ഡു. ആശാൻ, ചെറുശ്ശേരി എഴുത്തച്ഛൻ, വള്ളത്തോൾ ചങ്ങമ്പുഴ, ഉള്ളൂർ ഭാസ്കരൻ, കുഞ്ചൻ നമ്പ്യാർ എന്നിവരുടെ മഹാകൃതികളാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഒരു പാട്ട് എഴുതാനാണോ വിഷമം? നൂറ് പാട്ട് എഴുതിത്തരാം. രാജകുമാരൻ തമ്പി എന്നെ എഴുതി, രാജകുമാരൻ തമ്പി എന്നെ ട്യൂൺ ചെയ്ത് തന്നെത്താൻ അങ്ങ് പാടിയാ മതി. ഇതെന്താ നിങ്ങളെ കാണിക്കുന്നത്? ഞങ്ങൾ ബുക്ക് ചെയ്ത സ്ഥലത്ത് ഞങ്ങൾ കൊടി നാട്ടി. അത് കഴിഞ്ഞ ഇലക്ഷനാണ് നിങ്ങൾ സ്ഥലം ബുക്ക് ചെയ്ത്. ഈ ഇലക്ഷന് ഞങ്ങൾ കുഴിയും കുത്തി കൊടി നാട്ടി. നാട്ടിയ കൊടി ഇതാ. ചെങ്കോടി തൊട്ട് കളിക്കരുത്, തൊഴിലാളി വർഗത്തിന്റെ ചോരയാണ് ഈ കൊടി. ഈ കൊടി തൊട്ട് കളിച്ചാൽ ഞങ്ങൾ കളി പിടിപ്പിക്കും. എന്നാ ഒന്ന് പഠിപ്പിക്കും. Thank you.
അധികാരത്തിന് വേണ്ടിയുള്ള മത്സരത്തിൽ പൊട്ടലും ചീറ്റലും സാധാരണമാണ്. ചെറിയൊരു കയ്യേറ്റം ഒരു കൂട്ടത്തല്ലേ, ആ കോശവർഗീസിനെ ഇത്തവണ നിങ്ങൾ പൊട്ടിക്കും. തെരഞ്ഞെടുപ്പിലെ ജയവും പരാജയവുമല്ല യഥാർത്ഥ ജനസേവനം, അതിന്റെ മാർഗം വേറെയാണ്. ആ അതൊക്കെ പോട്ടെ, തന്റെ ജോലിക്കാരും എന്തായി? ഇന്റർവ്യൂവിന് പോവുക, ക്യൂ നിൽക്കുക, സബ്ജക്റ്റീവ് അല്ലാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക, അതൊക്കെ ഞാൻ നിർത്തി. അബു, നിന്റെ ഈ വക ചിന്തകളൊക്കെ ഒന്ന് മാറ്റണം. ആ നോക്കാം. ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? ആ ഞാൻ കോശി വർഗീസ് ആണ്. എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഇതുവരെ ആരെ അറസ്റ്റ് ചെയ്യില്ലെന്ന്? എന്റെ പ്രവർത്തകരെ എല്ലാം ഇരുമ്പോടി കൊണ്ടും സൈക്കിൾ ചെയിനും കൊണ്ട് അടിച്ചവശരാക്കിയിട്ടിരിക്കുകയാണ്. ആ ഉടനെ നടപടി എടുക്കണം. ഏ, സി എമ്മിനെ വിളിക്കണം. ആ ആ ശരി, വേഗം. ആ ഇരുമ്പോടി സൈക്കിൾ ചെയിനും ഒക്കെ ആയിട്ടോ? ആ എന്നാ കുഴപ്പമില്ല. കോശി വർഗീസിന്റെ പ്രവർത്തകരെ മർദ്ദിച്ചത് നിങ്ങളാണ്. മാരകായുധങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങളാണെന്ന് റിപ്പോർട്ടുണ്ട്. ഭരിക്കുന്നവരും പോലീസും വിചാരിച്ച എന്ത് റിപ്പോർട്ടും ഉണ്ടാക്കാം, പക്ഷെ സത്യം അതല്ല. ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് അവർ കൊടിമരം നാട്ടി. ആ കൊടിമരം പിഴുതുമാറ്റാൻ ശ്രമിച്ച ഞങ്ങളുടെ പ്രവർത്തകരെ മർദ്ദിച്ചത് അവരാ. നിങ്ങൾ പറയുന്നതൊക്കെ ഞങ്ങൾ വിശ്വസിക്കണം അല്ലേ? കണ്ണടച്ച് വിശ്വസിക്കണ്ട. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് ഞങ്ങളുടെ പ്രവർത്തകരെ കണ്ടാ മതി. അതിലൊന്ന് അശോകനാ, സ്ഥാനാർത്ഥി അനിയൻ. കൃഷ്ണനേരെ, ഇവിടെ എല്ലാം സെർച്ച് ചെയ്യും. എന്റെ ഈശോയേ, താനാരടു, തന്റെ പേരെന്താ? സഖാവ് കൊച്ചന്തു. ഒന്നും ഇവിടെ സൂക്ഷിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഈ കാണുന്നതല്ല എന്താ? ഇതൊന്നും ഞങ്ങളുടെ അല്ല, ഇത് കൊണ്ടുവന്ന് വെച്ചാൽ ഞാൻ കാണിച്ചുതരാം. ഷട്ടപ്പ്, പോലീസിന്റെ പണിയൊന്നും താൻ ചെയ്യണ്ട. നമ്മളും വളരണ്ടേ സഖാവേ? കൊച്ചന്തു, ആരാംസേ, സാവധൻ, വീശം, സാവധൻ, ബൈമുട്ട് ദിയോദീൻ ബൈസത്തെ Chal! Left, right, left! Left, right, left! Left, right, left! Vijay, put! Left, right, left! Left, right, left! Left, right, left! Vijay, put! Left, left, right, left! Left, right, left! Vijay, put! And a crowd! ഞാൻ ചെലവായ കാശിന്റെ കണക്കാക്കി എന്റെ സഖാവേ. ജനാധിപത്യ വിശ്വാസികളായ സുഹൃത്തുക്കളെ,
ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ നിയോജക മണ്ഡലത്തിൽ നിന്നും ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീമാൻ കോശി വർഗീസിനെ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ ഗവൺമെന്റിന്റെ കാലത്ത് ജനക്ഷേമകരങ്ങളായ ഒട്ടേറെ പരിപാടികൾ നടപ്പാക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നാം തുടങ്ങിവെച്ച പരിപാടികൾ പൂർത്തീകരിക്കുവാൻ ഇനിയും ഈ മുന്നണി അധികാരത്തിൽ വന്നേ മതിയാകും. നമ്മുടെ നാടിന്റെ കണ്ണിലുണ്ണിയായ ശ്രീമാൻ കോശി വർഗീസ് ചെയ്തിട്ടുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് അറിവുള്ളതാണല്ലോ. ഈ നാട്ടിൽ പാലങ്ങൾ പണിയാനും റോഡുകൾ നിർമ്മിക്കാനും സർക്കാർ സ്ഥാപനങ്ങൾ ആരംഭിക്കാനും കുടിവെള്ളം എത്തിക്കുവാനും തുടങ്ങിയ എല്ലാ ജനകീയ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ ശ്രീമാൻ കോശി വർഗീസ് ഉണ്ടായിരുന്നു. ശ്രീമാൻ കോശി വർഗീസിനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുവാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീമാൻ കോശി വർഗീസ് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുന്നു. ഈ നിയോജക മണ്ഡലത്തിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ള സേവനങ്ങളെക്കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് രാമനായർ നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞു. ഈ നിയോജക മണ്ഡലത്തിലെ എൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് കൂടുതലായി ഞാനൊന്നും സംസാരിക്കുന്നില്ല. എൻ്റെ അടയാളമായ കുട ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. ശ്രീ കോശി വർഗീസിനേക്കാൾ 3416 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ശ്രീ പി ബാലകൃഷ്ണൻ വിജയിച്ചിരിക്കുന്നു. സൈക്കിൾ ചെയിനും കുറുപടിയും ഞങ്ങൾ ഓഫീസിൽ കൊണ്ടുവരാൻ മറക്കരുത് കേട്ടോ. ടീച്ചറെ, പണിക്കരുടെ ഉറപ്പെന്നും പറയാൻ എപ്പോഴും എന്നെ കളിയാക്കാറില്ലേ. ഇപ്പൊ എന്തായി? സഖാവ് ജയിച്ചു, മന്ത്രിയായി. പണിക്കരുടെ ഉറപ്പ് ഉറപ്പ് തന്നെയാ. സമ്മതിച്ചു. എല്ലാവർക്കും ആഹാരമൊക്കെ ഉണ്ടാക്കിട്ടില്ലേ? ഒരു സദ്യ തന്നെ ഒരുക്കിട്ടുണ്ട്. ആ സിഐ കൊണ്ട് എന്നെ ഒന്ന് സലാം എപ്പിക്കണ സഖാവേ. ബാലൻ സാർ എന്തിനായി തൊഴിൽ വകുപ്പും എക്സൈസ് വകുപ്പും ഒക്കെ ഏറ്റെടുത്തത്? വേറെ എന്തെങ്കിലും എടുക്കാമായിരുന്നില്ലേ? വല്ല വാനമോ വിദ്യശക്തിയോ ഗുണമുള്ള വകുപ്പാ ഇതൊക്കെ. അസലായി, വനം വകുപ്പ് ഏറ്റെടുക്കാൻ ഇവിടെ വനം വല്ലതുണ്ടോ? എല്ലാം വെട്ടിവെളുപ്പിച്ചില്ലേ? പിന്നെ ഉള്ളത് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റിക്ക് എന്തിനാ ഇപ്പൊ മന്ത്രി? ഇപ്പൊ മന്ത്രി വേണ്ടേ? കറണ്ട് നിന്റെ അച്ഛൻ തരൂടാ. തേണ്ടി കള്ളും ചാരായവും റേഷൻ കട വഴി വിതരണം ചെയ്യാനുള്ള ഒരു പരിപാടി ഞാൻ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കള്ളിന്റെ ചാരായത്തിന് വില കുറയോ സഖാവേ? സാധാരണക്കാരന് തൊഴിൽ വേണം. തൊഴിലും കഴിഞ്ഞ് വന്നാൽ ലേവിഷായി കുടിക്കണം. എന്താ കൊച്ചെന്തോ പറയുന്നേ? ഒന്നുമില്ല, ഞാൻ ഈ വകുപ്പുകളൊക്കെ ഒന്ന് പറഞ്ഞ് പഠിപ്പിക്കായിരുന്നു. വകുപ്പുകളൊക്കെ പഠിപ്പിക്കുകയാണ്? പിന്നെ പഠിപ്പിച്ചു പഠിപ്പിച്ച് താൻ ഭരണവും നടത്താൻ നോക്കണ്ട. ഭരണം നടത്തേ, എനിക്ക് എന്തറിയാം സഖാവേ ഭരണത്തെ പറ്റി. പഠിക്കട്ടാ, വരൂ, ഊണ് കഴിക്കും. എല്ലാരും വരും സഖാവേ, നമുക്ക് ഊണ് കഴിക്കാം. എല്ലാവരും വരുമോ? വരൂ, ഇരിക്കാൻ വരുമല്ലോ. അപ്പൊ കാണാം. എടാ കൊച്ചെന്തു, എന്ന് തുടങ്ങടാ ഈ വേഷം? അതെ, ഇളയച്ചന്റെ മകൻ വാങ്ങിച്ചു തന്നാ, കളയാൻ പറ്റുമോ? കിട്ടൂ? ആ കൊള്ളാം, വാ ചോദിക്കട്ടെ. ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. നമ്മുടെ ഷോപ്പ് എംപ്ലോയീസ് യൂണിയൻ സെക്രട്ടറി പുരുഷ് പറഞ്ഞു. നീ ഇപ്പൊ വല്ല തിരക്കിലാണ് അല്ലേ? തിരക്കെന്ന് പറഞ്ഞ അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല. അതൊക്കെ സഖാവിന് അറിഞ്ഞൂടെ, ഭരണം നമ്മുടെ ആയിപ്പോ തിരക്കില്ലാന്നും പറഞ്ഞൂടാ. പൈസ ഉണ്ടാക്കാനുള്ള തിരക്ക് അല്ലേ? പൈസയോ? എനിക്ക് എന്തിനാ സഖാവേ പൈസ? ആർക്ക് വേണ്ടിയാ ഞാൻ പൈസ ഉണ്ടാക്കുന്നത്? പാർട്ടി ഓഫീസ് അല്ലേ എന്റെ തറവാട്. ആ തറവാടിന് നീ ചീത്തപ്പേരുണ്ടാക്കും. ഏയ്, പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്ന ഞാൻ പാർട്ടിക്ക് ഒരു ചീത്തപ്പേരുണ്ടായാ അന്ന് മരിക്കും സഖാവേ. എസ് എസ് എൽ സി പരീക്ഷ പാസ്സായി കൊടുക്കാന്ന് പറഞ്ഞ് കുട്ടികളോട് നിരുവ വാങ്ങിയില്ലേ? അയ്യോ, എസ് എസ് എൽ സി പരീക്ഷ? ആ പരീക്ഷ പാസ്സാക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാനത് പണ്ടേ പാസ്സാകുമായിരുന്നില്ലേ? കള്ളൻ, കഴിഞ്ഞ ആഴ്ച നീ എഡ്യൂക്കേഷൻ ഓഫീസിൽ നിന്നിരുന്ന ഡിഇഒ പോറ്റി എന്നോട് പറഞ്ഞല്ലോ ഭരണം കിട്ടി തുടങ്ങി നിന്റെയൊക്കെ ഊച്ചാളി സ്വഭാവങ്ങള്.
സത്യം പറഞ്ഞോ, ആ നിനക്ക് നല്ലത്. എന്റെ പൊന്ന് സഖാവേ, പാർട്ടിയെ ചീത്തയാക്കാൻ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. വയറ്റിപ്പഴുപ്പിന് വേണ്ടി ഒരു അഡ്ജസ്റ്റ്മെന്റ്, ആർക്കും ഒരു ഛേദവും ഇല്ല, പാർട്ടിക്ക് ചീത്ത പേരുമില്ല. കുട്ടികളെ പാസ്സാക്കാമെന്ന് പറഞ്ഞ് രൂപ വാങ്ങിയ സത്യമാണ്, അതിലൊരു തിരിമറിയില്ല. സഖാവിന് അറിയാലോ, എഡ്യൂക്കേഷൻ ഓഫീസ് ചെന്നാൽ ഇവിടെ പല അറിയുന്നതിനേക്കാളും മുമ്പ് അവിടെ അറിയാന്ന്. അത് നീട്ടണ്ട, കാര്യം പറഞ്ഞാ മതി. ഓഫീസിൽ എന്റെ ഒരാളുണ്ടെന്ന് പറഞ്ഞ് പിള്ളേരോട് ഞാൻ കാശി പിരിക്കും. അയാൾക്ക് പൈസ കൊടുത്ത് തോറ്റവരുടെയും ജയിച്ചവരുടെയും നമ്പർ അറിയും. ജയിച്ചവരുടെ നമ്പർ കാണിച്ച് അയാൾ എനിക്കൊരു ടെലഗ്രാം ചെയ്യും. ആ ടെലഗ്രാം കാണിച്ച് ജയിച്ചവരുടെ കാശ് ഞാൻ എന്റെ പോക്കറ്റിലിടും, തോറ്റവരുടെ കാശ് തിരിച്ചു കൊടുക്കും. അതിലിപ്പോ എന്റെ സഖാവ് ഒരു തെറ്റ്? ഇത്രയും ബുദ്ധിയുള്ള നീ IAS എഴുതിയാ പോലും പാസ്സാകുമല്ലോടാ. ഞാനൊരു സഖാവല്ലേ സഖാവേ. ഒരു കാര്യം പറഞ്ഞേക്കാം, മേലിൽ ഇതുപോലെ എന്തെങ്കിലും കേട്ടാൽ അറിയാതെ അവനൊരു തീരുമാനമുണ്ടോ? അനിയന്റെ സ്വഭാവം എന്നേക്കാൾ കൂടുതൽ ചേട്ടൻ അറിയാമല്ലോ. അവൻ ആ പെൺകുട്ടിയെ ഇഷ്ടമാണെങ്കിൽ നമുക്കതങ്ങ് നടത്തി കൊടുത്താൽ എന്താ? ജാതി ഒരു പ്രശ്നമാവില്ലേ? എന്ത് പ്രശ്നം? ആ കുട്ടിക്കും അവരുടെ വീട്ടുകാർക്കും സമ്മതമാണെങ്കിൽ നമുക്കൊന്ന് ആലോചിക്കുന്നതിൽ തെറ്റില്ലല്ലോ. ആലോചിക്കാം. എന്നാ വൈകിക്കണ്ട, പ്രേമം മൂത്തിരിക്കുക. ഓ, ഇതിലേതാണ് അശ്വതി, ഏതാ കാർത്തിക, ഏതാ രോഹിണി? എങ്ങനെയാ കണ്ടുപിടിക്കുക? വേഷം മാത്രല്ലേ മാറ്റുള്ളൂ, എന്നാലും ഈ ബാലൻ സാറ് എന്നെ ഏൽപ്പിച്ചൊരു ജോലി. കുട്ടി, ഇവിടെ ഈ അശ്വതി ഏതാ? ദാ വരുന്നതാ. ഇതെന്താപ്പ ഇന്നിനൊരു സാധനം? അശോകൻ ഇതിനെങ്ങനെ മെരുക്കിയെടുക്കും? അശ്വതി എന്നെയാണോ ഇത്? ഭരണി പോലുണ്ടല്ലോ. എക്സ്ക്യൂസ് മീ, അശ്വതി അല്ലേ? അതെ. എന്താ? ഞാൻ തൊഴിലുവകുപ്പ് എക്സൈസ് മന്ത്രിയുടെ PA. എന്താ വിശേഷിച്ച്? അമ്പടി കള്ളി, ഒന്നും അറിയാത്തതുപോലെ. നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഞാൻ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് അറിയാൻ വന്നതാ. ബാക്ക്ഗ്രൗണ്ടോ? ആ, ഫാമിലി ഡീറ്റെയിൽസ്. അത് പോട്ടെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഭർത്താവുണ്ട്, രണ്ട് കുട്ടികളും ഉണ്ട്. എന്തിനാ? എന്നാലും ഇത് വലിയൊരു ചതിവായി പോയല്ലോ. അശോകനെ കേറി പ്രേമിക്കേ. നിങ്ങൾ ആരുടെ കാര്യം പറയുന്നത്? അശ്വതി കുട്ടിയല്ലേ, അശോകന്റെ അശ്വതി കുട്ടി. ഓ, അശ്വതി കുട്ടി അന്വേഷിച്ചു വന്നതാണല്ലേ. അതാ വരുന്നു അശ്വതി കുട്ടി. ഞാൻ അശ്വതി ടീച്ചറാ. നല്ല മുഖശ്രീ, നല്ല കണ്ണുകൾ, നല്ല നല്ല, ഇനി ഒന്നും നോക്കാനില്ല, നേരെ തിരുവനന്തപുരത്തേക്ക് പോവാ. എന്റെ കൂടെ അല്ലേ മോളെ പോരുന്നേ? നിങ്ങൾ എന്താ അനാവശ്യമായി പറയുന്നത്? പോവാ മോളെ. ഇയാൾ എന്നോട് തിരുവനന്തപുരത്ത് പോകാന്ന്. നിനക്കിത് കോളേജ് പിള്ളേരുടെ കൈകൊണ്ടല്ല, ആ SSLC പിള്ളേരുടെ കൈകൊണ്ടാ കിട്ടേണ്ടത്. പണിക്കരേട്ട, ടീച്ചറുടെ മുമ്പിൽ വെച്ച് എന്നെ അപമാനിക്കരുത്. ചുമ്മാ പറയുന്ന ടീച്ചറെ? ചുമ്മാ പറയുന്നു. പണിക്കരേട്ട, അവര് നിർദ്ദാക്ഷിണ്യം തല്ലിച്ചറച്ചത് ഒരു സഖാവിനെയല്ലേ? അടിയേറ്റ അവശനായ ഈ സഖാവിന്റെ ശരീരപുഷ്ടിക്ക് വേണ്ടി ഒരു പാർട്ടി പിരിവ് നടത്തിക്കൂടെ? അതാ പിരിവ് നടത്താം. കണ്ട കോളേജിന്റെ മുമ്പിൽ പോയി പോക്കൃത്രം കാണിച്ചിട്ട് തല്ലും കൊണ്ട് വന്നിരിക്കുന്നു. മന്ത്രിയും പണിക്കരേട്ടനും പറഞ്ഞിട്ടല്ലേ ഞാൻ അശ്വതിയെ കാണാൻ പോയത്. ഒന്നുകിൽ ഉടനെ ഒരു പിരിവെടുക്കൂ, അല്ലെങ്കിൽ ഞാൻ ചത്തുപോകും. ടീച്ചറെ, വല്ല ഹോർലിക്സോ ബോൺവിറ്റോ എന്തെങ്കിലും ഒന്ന് കലക്കിത്താ, ഞാനൊന്ന് നിവർന്ന് നിൽക്കട്ടെ. അതൊക്കെ തരാം. അശ്വതി കുട്ടിയെ കണ്ടോ? ഞാൻ ഒരു പരുവായെങ്കിലും കണ്ടു. കുട്ടി കൊള്ളാം, അശോകന് ചേർന്ന അശ്വതി കുട്ടി തന്നെ. കൊച്ചെന്തോ മര്യാദക്ക് നടന്നു. ടീച്ചറെ ഓൻ പറയൊന്നും വിശ്വസിക്കണ്ട, ഞാൻ കൂടെ ഒന്ന് തിരക്കട്ടെ. തിരക്കാൻ വേണ്ടി കോളേജിന്റെ പരിസരത്തെങ്ങും പോലെ കോവിലെ അന്വേഷിച്ചാ മതി. എനിക്കറിയാം അവിടെ അന്വേഷിക്കേണ്ടതെന്ന്. എന്നാ അങ്ങോട്ട് ചെല്ലേ. ടീച്ചറെ, വല്ല ഹോർലിക്സോ ബോൺവിറ്റോ എന്തെങ്കിലും ഉണ്ടെന്ന് വേഗം താ.